കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റെന്റ് വിതരണത്തിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് നടപടി ആരംഭിച്ചു. രണ്ടാഴ്ചക്കുള്ളിൽ കുടിശ്ശികയുടെ ചെറിയൊരു ഭാഗം വിതരണക്കാർക്ക് നൽകി പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. എന്നാൽ പണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖാമൂലം ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സ്റ്റെന്റ് വിതരണം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് വിതരണക്കാരുടെ നിലപാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ വിതരണക്കാർക്ക് നൽകാനുള്ളത് 10 കോടി രൂപയാണ്. ഇതിൽ ചെറിയൊരു തുക രണ്ടാഴ്ചക്കുള്ളിൽ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാനാണ് ആശുപത്രി അധികൃതർ ആലോചിക്കുന്നത്. സ്റ്റെന്റിന്റെ നമ്മൾ ഈ പൈസ കിട്ടുന്ന മുറക്ക് അവർക്ക് നമുക്ക് കൊടുക്കാം. കാരണം RSB വേണ്ട 2-3 ആഴ്ച കൊണ്ട് ആ വർഷത്തെ കിട്ടും. പിന്നെ ടോക്കൺ കീ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 1 മാസം ഒക്ടോബർ 31 വരെ അപ്പോൾ കിട്ടുന്ന മുറക്ക് ഇതിന്റെ മേജർ എമൗണ്ട് സ്റ്റെന്റുകാർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ എത്ര രൂപ നൽകാൻ കഴിയുമെന്നും എത്ര ദിവസത്തിനകം നൽകുമെന്നും രേഖാമൂലം ഉറപ്പ് കിട്ടിയാൽ വിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് വിതരണക്കാർ പറയുന്നത്. നമ്മൾ ഏറ്റവും ബെയർ മിനിമം നമുക്ക് എത്രയെങ്കിലും ഒരു ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം ഞങ്ങൾ എല്ലാ സഹായത്തിനും തയ്യാറാണ്. അപ്പോൾ അത് മിനിസ്റ്ററായിട്ട് സംസാരിച്ചതിന് ശേഷം ഈ മാസം 20 മുതൽ സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കുള്ള സ്റ്റെന്റ് വിതരണം വിതരണക്കാർ നിർത്തിയിട്ടുണ്ട്. നിലവിൽ 2 ആഴ്ചത്തേക്കുള്ള സ്റ്റെന്റ് മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാത്ത് ലാബിൽ അവശേഷിക്കുന്നത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.